നമസ്കാരം. ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും രാജ്യസ്നേഹിയും മറക്കാത്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ മാർച്ച് 19 എന്ന് പറയുന്നത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. ഇന്ത്യയുടെ മനസാക്ഷിക്ക് മുറിവേറ്റ ദിവസം, നമ്മുടെ ദേശീയ പതാകയെ അപമാനിച്ച ദിവസം. അന്ന് ആ പ്രതിഷേധങ്ങൾക്ക് പഞ്ചാബിലെ ഭീകരവാദി, ഖാലിസ്ഥാൻ ഭീകരവാദി അമൃത്പാൽ സിംഗിനെതിരായ നമ്മുടെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ അന്ന് ലണ്ടൻ ഹൈക്കമ്മീഷൻ ആക്രമിച്ചത്. ഇതിന് ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ ഇതിന് മുന്നിട്ട് ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എന്ന ഒരു സംഘടനയായിരുന്നു. ഒരു അതിന്റെ സ്വയം പ്രഖ്യാപിത മേധാവിയായിരുന്ന അവതാർ സിംഗ് ഖണ്ട മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ഇതിൽ സംശയാസ്പദമായി നിൽക്കുന്ന കാര്യം എന്തെന്നാൽ മരണ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എങ്ങനെയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു വിശദീകരണവും വന്നിട്ടില്ല. അതിന്റെ യാതൊരു റിപ്പോർട്ടുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ഒരു ചാരനാണോ, ഇന്ത്യ സ്നേഹിക്കുന്ന ഒരു അജ്ഞാതനാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ മുന്നോട്ട് പോകുന്നത്. കാരണം അത്രയധികം ഇന്ത്യക്കാർക്ക്, ഭാരതീയർക്ക് മുറിവേറ്റ ഒരു ദിവസമായിരുന്നു നമ്മുടെ ഹൈക്കമ്മീഷൻ ആക്രമിക്കപ്പെട്ട ദിവസം. അതിൽ നമ്മുടെ ദേശീയ പതാക ഉൾപ്പെടെ ആക്രമിക്കുന്നതിൽ, അത് വലിച്ചു കീറുന്നതിനൊക്കെ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ഈ അവതാർ സിംഗ് ഖണ്ട എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഏത് അജ്ഞാതനാണ്, ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളുടെ എന്തെങ്കിലും പങ്കുണ്ടോ, നമ്മുടെ ഏതെങ്കിലും ചാരന്മാരാണോ ഈ കൃത്യം നിർവഹിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് രാജ്യവും യു കെ ഉൾപ്പെടെയുള്ള അവിടുത്തെ സംഘടനകളും. എന്തായാലും ഖാലിസ്ഥാൻ അനുകൂലികളെ ഇത് ഇതിനെ ഒരു അവസരമാക്കി കാണുന്നുണ്ട്. അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിഷബാധ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ടോ, അത്തരത്തിൽ മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി ലണ്ടനിലെ ഖാലിസ്ഥാൻ അനുകൂലികൾ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ വിഷബാധയോ മറ്റോ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള അക്രമങ്ങൾ, ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് യു കെയിലെ ഖാലിസ്ഥാൻ അനുകൂലികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ അവതാർ സിംഗ് ഖണ്ട, അദ്ദേഹത്തിന്റെ പിതാവ് 1991 നമ്മുടെ സുരക്ഷാ സേന വിടിവെച്ചു കൊന്ന ഒരു ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിൽപ്പെട്ട ഭീകരനായിരുന്നു. അവരുടെ മാതാവ് മറ്റൊരു ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിന്റെ ഭീകരൻ ഗുർജാത് സിംഗ് ബുദ്സിംഗ്വാലയായി ബന്ധമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഖാലിസ്ഥാൻ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള, അതിൽ വേരുകളുള്ള വ്യക്തി തന്നെയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് രക്താർബുദം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ പതാകയെ അവഹേളിച്ചതിന് ഖാണ്ടയും മറ്റ് മൂന്ന് വിഘടനവാദികളെയും ദേശീയ അന്വേഷണ ഏജൻസി NIA മുൻപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരെയും പോലെ തന്നെ മറ്റ് ഖാലിസ്ഥാൻ അനുകൂലികളെ പോലെ തന്നെ ലണ്ടനിലേക്ക് ഇദ്ദേഹം കയറിപ്പറ്റിയത് സ്റ്റുഡന്റ് വിസ എന്ന പേരിലാണ്. അവിടെ ഇദ്ദേഹം ഒരു ബോംബ് എക്സ്പേർട്ട് ആണ്. അമൃത്പാൽ സിംഗിന് ഉൾപ്പെടെ പരിശീലനം നൽകിയവരുടെ കൂട്ടത്തിലും ഖാണ്ടയുണ്ട്. MI5 നമ്മുടെ യു കെ രഹസ്യാന്വേഷണ ഏജൻസിയായ MI5 മുന്നറിയിപ്പ് നൽകിയിട്ട് കൂടി പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കാൻ അന്നത്തെ യു കെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇന്ത്യക്ക് മുറിവേൽപ്പിച്ച നമ്മുടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ ഓഫീസ് ആക്രമിക്കപ്പെട്ട, നമ്മുടെ ദേശീയ പതാക അവഹേളിച്ച ഒരു ഭീകരൻ കൂടി ലണ്ടനിൽ പടമായിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.